ഞാൻ വേറെ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. ഇന്ന ലോകം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യം കോക്കില എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ, കൊച്ചിയിൽ അവിടെ നിന്നപ്പോൾ ഒരുപാട് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ശരിക്കും മലയാളികൾ എന്താണ്, സ്നേഹം എന്താണ്, ഐക്യം എന്താണ്, ദൈവം തമ്പുരാൻ എന്താണ്, എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. നീതാ ബാല വിവാഹശേഷം കഴിഞ്ഞ ദിവസം പുതിയ വീട്ടിലേക്ക് താമസം മാറിയിരുന്നു. വൈക്കത്താണ് ഇപ്പോൾ ബാല താമസം മാറിയിരിക്കുന്നത്. ബാലയുടെ വീടിന്റെ ചിത്രങ്ങളും വീഡിയോകളും വൈറലായി മാറുകയും ചെയ്തിരുന്നു. ഇപ്പോഴതാ താൻ താമസം മാറ്റാനുണ്ടായ കാരണം വെളിപ്പെടുത്തുകയാണ് ബാല. വൈക്കം ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയതിന് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു നടൻ ബാല. ഞാൻ വേറൊരു ലോകത്താണ് ജീവിക്കുന്നത്. ഈ ലോകം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കോകില എന്റെ ജീവിതത്തിലേക്ക് വരികയും കൊച്ചിയിൽ താമസിക്കുകയും ചെയ്തപ്പോൾ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ മലയാളികൾ എന്താണെന്നും വൈക്കം എന്താണെന്നും ദൈവം തമ്പുരാൻ എങ്ങനെയാണെന്നും മനസ്സിലാവുകയും വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു എന്നാണ് ബാല പറയുന്നത്. ബാലയുടെ ഭാര്യ കോകിലയും സംസാരിക്കുന്നുണ്ട്. വൈക്കത്ത് വന്നത് വളരെയധികം ഇഷ്ടപ്പെട്ടു. വൈക്കം വീട് സൂപ്പറാണ്, മാമ എന്ത് ചെയ്താലും സർപ്രൈസാണ് എന്നാണ് കോകില പറയുന്നത്. ഇതിന് ഇനിയൊരു കല്യാണം കഴിക്കത്തില്ല എന്ന തമാശയായി ബാല മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട്. പിന്നാലെ കൊച്ചി വിടാനുള്ള തന്റെ കാരണവും വ്യക്തമാക്കുകയാണ് ബാല. എനിക്കൊരു വിഷമമുണ്ട്, ചില വീഡിയോകൾ ഞാൻ കണ്ടു, വേറൊന്നുമല്ല. കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ മീഡിയയെ ഞാൻ എത്ര സ്നേഹിച്ചുവെന്ന് എനിക്ക് മാത്രമേ അറിയാവൂ. അതിനാലാണ് ഇത്രയും വേദന. ഇത്രയൊക്കെ ഞാൻ സ്നേഹിച്ചിട്ടും ഒരു നിമിഷം കൊണ്ട് ഞാൻ അന്യനായി നിങ്ങൾക്ക്. ഒരു ദിവസം കൊണ്ട് ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് കുറ്റക്കാരനായത് എന്നാണ് മാധ്യമങ്ങളോടായി ബാല ചോദിക്കുന്നത്. 99 കാര്യങ്ങളും നല്ലത് പറയുന്നവർ ഒരു സംശയത്തിന്റെ പേരിൽ എന്നെ അന്യനാക്കി. സാരമില്ല, വൈക്കത്തേക്ക് വന്നു. ഗ്രാമമാണ്, സിറ്റിയുടെ ബഹളവുമില്ല, സ്കൂൾ കെട്ടിടം, ഹാർട്ട് ഓപ്പറേഷനെ സഹായിക്കണം, ക്യാൻസർ പേഷ്യന്റിനെ സഹായിക്കണം, കുടുംബശ്രീയെ സഹായിക്കണം, നമ്മൾ നിൽക്കുന്ന ഭൂമി നന്നായിരിക്കണം. വേറെന്ത് പറയാനാകും, എന്നെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം. ഞാൻ നല്ലവനാണ്, എന്നാൽ റൊമ്പ നല്ലവനല്ല. ഞാൻ നിങ്ങളോട് സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടില്ല. നെഹ്റുവോ ഗാന്ധിയോ ജീസസോ അല്ല, പക്ഷേ ഞാൻ നല്ലതേ ചെയ്തിട്ടുള്ളൂ, ആരെയും ദ്രോഹിച്ചിട്ടില്ലെന്നും ബാല പറയുന്നു. ഈ വിഷമത്തിലാണ് ഞാൻ കൊച്ചി വിട്ടത്. മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ, ഇപ്പോഴും എല്ലാ ഞായറാഴ്ചയും എന്നെ കാണാൻ ആളുകൾ വരുന്നുണ്ട്. ഞാൻ അവിടെ നിന്നും പോന്നപ്പോൾ പലരും വിളിച്ച് ബാലച്ചേട്ടൻ ഞങ്ങളെ ആരെ ഇനി നോക്കുമെന്ന് ചോദിച്ചിരുന്നു എന്നും ബാല